സിംസ് പദ്ധതിയുടെ കരാർ സ്വകാര്യ കമ്പനിയായ ഗാലക്സിന് കൊടുക്കാനായി ടെൻഡർ നടപടികൾ കെൽട്രോൺ മറച്ചുവെച്ചെന്ന ആരോപണവുമായി കോഴിക്കോട് ആസ്ഥാനമായ ഐടി കമ്പനി. ഉപഭോക്താക്കളിൽ നിന്ന് പണം ഈടാക്കാതെ നടപ്പാക്കാവുന്ന പദ്ധതിയാണ് വൻതുകയ്ക്ക് ഗാലക്സിന് നൽകിയതെന്ന് കമ്പനി ആരോപിച്ചു. കോഴിക്കോട് ആസ്ഥാനമായ ഇസി ടെക്നോളജീസ് 2015 ഇലക്ട്രോണിക് സെക്യൂരിറ്റി മോണിറ്ററിംഗ് ഓവർ സബ്സ്ക്രിപ്ഷൻ അഥവാ എസ്മോസ് എന്ന പദ്ധതി തുടങ്ങിയത്. സിസിടിവി അടക്കമുള്ള ഉപകരണങ്ങൾ സൗജന്യമായി സ്ഥാപിക്കുകയും നിരീക്ഷണത്തിന് മാത്രം ചാർജ് ഈടാക്കുകയും ചെയ്യുന്നതായിരുന്നു പദ്ധതി. പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് സമാനമായ ടെക്നോളജിയുമായി ഗാലക്സൺ രംഗത്തെത്തിയത്. കെൽട്രോൺ ടെൻഡർ നടപടികൾ മറച്ചുവെച്ചതിനാൽ മറ്റൊരു കമ്പനിക്കും ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വിവാദമുയർന്ന സാഹചര്യത്തിൽ പദ്ധതി റീടെൻഡർ ചെയ്യണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടു. ഏകദേശം 1 കോടി രൂപ എനിക്ക് നഷ്ടം വന്നു. കാരണം ഇത് നടപ്പിൽ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് പല രീതിയിൽ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. പല ഇൻവെസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്ററാണ്. പല രൂപത്തിൽ ഇൻവെസ്റ്റേഴ്സിന് കൊണ്ടുവന്ന് അവർക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ പദ്ധതി നടപ്പിലാക്കാൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങനൊരു സംഗതി എടുത്തി പോലെ നമ്മൾ മുമ്പിലേക്ക് വരുന്നത്. അവർ കൊണ്ടുപോകണമെങ്കിൽ ഒരു എതിർപ്പില്ല, കഴിവുള്ളവർ കൊണ്ടുപോകട്ടെ, പക്ഷേ ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇതിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ആരോപണം കെൽട്രോൺ നിഷേധിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ഈ ടെൻഡർ സൈറ്റിൽ 3 വട്ടവും പ്രമുഖ ദിനപത്രത്തിൽ 1 വട്ടവും പരസ്യം നൽകിയിരുന്നു. 3 ടെൻഡറിലും ഗാലക്സൺ മാത്രമാണ് പങ്കെടുത്തത്. സിംസ് പദ്ധതിയിൽ ഗാലക്സണ് മുൻപരിചയമില്ലെങ്കിലും മാതൃകമ്പനിയായ വിഒ സ്റ്റോക്ക് LLCയുടെ പ്രവൃത്തി പരിചയമാണ് പരിഗണിച്ചത്. 4-ാമത്തെ ടെൻഡറിൽ മീഡിയട്രോണിക്സ് എന്ന കമ്പനിയും പങ്കെടുത്തിരുന്നെങ്കിലും പ്രവൃത്തി പരിചയമില്ലാത്തതിനാൽ ഒഴിവാക്കുകയായിരുന്നുവെന്നും കെൽട്രോൺ വിശദീകരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.